ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡൈൻ. ട്രാവഡൈൻ്റെ പുതിയ സ്വൽക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഈസ് കബീർ. ഞാൻ പിന്നെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സീഷുബേബിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നുള്ളതിന്റെ. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങള്, സീഷുബേബിക്ക് ഒരു അനിയത്തിക്ക് നമ്മളൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ പേര് നമ്മള് പബ്ലിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മള് ശരിക്കും മുസ്ലിംസിന്റെ ഇതില് പേരിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങല്ല, പ്രത്യേകിച്ച് ഹിന്ദുസിന്റെ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചടങ്ങായിട്ടാണ് പേരിടുക എന്നുള്ള സംഭവം ചെയ്യുന്നത്. പക്ഷെ മുസ്ലിംസിന്റെ അത്ര വലിയൊരു ചടങ്ങായിട്ടല്ല ആ സംഭവം ഉള്ളത്. അവ ജസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഇറങ്ങുന്നതിന്റെ മുന്നേ, ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ മുന്നേ, ഒരു രണ്ട് ദിവസത്തിന്റെ മുന്നേ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ വർക്ക് പെട്ടെന്ന് കഴിയും, അതല്ലെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എന്തായാലും പേര് ഇഷ്ടപ്പെടും. അപ്പോ വീഡിയോ എന്തായാലും കാണുക, പേരെന്താന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. അപ്പോ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കിടക്കുന്നുണ്ട്, കുത്തിയുണ്ട് പിടിച്ചു കളിട്ടാ. അപ്പൊ പോയോ പോലേ. അപ്പോ നമ്മളാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇപ്പോ എന്തായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനിയിപ്പോ ക്യാമറയും ബാക്കിയുള്ളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും നല്ല പോലീസ് ഉള്ളതാണ്. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ റണ്ണിങ്ങിൽ ഡ്രൈവ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ നമ്മളെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രസവം നടന്നിട്ടുണ്ടായിരുന്നു പുത്തമ്പള്ളി KMM ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നത്, പുറമുള്ളവർക്ക് അറിയുന്നുണ്ടാവും, മലപ്പുറം ജില്ലയിലത്തെ ഒരുവിധ ആളുകൾക്കൊക്കെ പുത്തമ്പള്ളി അല്ലെങ്കിൽ കേരളത്തിലെ മലയാളിസ്റ്റിനൊക്കെ ഒരുവിധം പുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും. അപ്പൊ അതിന്റെ കീഴിലുള്ള അതിന്റെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പ്രസവം നടന്നിട്ടുള്ളത്, സിസേറിയൻ ആയിരുന്നു. അപ്പൊ മുന്നത്തെ ഒരു പ്രസവം ഉണ്ടായിരുന്നു, അതും സിസേറിയൻ തന്നെയായിരുന്നു, സീഷു ബേബി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം ഇതായ കാരണം എന്തായാലും സിസേറിയൻ എന്നുള്ള ലെവൽ തന്നെ പോകുള്ളൂ. അപ്പൊ ജസ്റ്റ് വേദന പെട്ടെന്ന് കൊടുന്നു, അപ്പൊ സിസേറിയൻ ചെയ്യാൻ പറഞ്ഞു, അതുണ്ടായത്. പിന്നെ ഈ വൈഫിന്റെ നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്, അപ്പോൾ കുട്ടിയുടേത് പോസിറ്റീവാണ്. അപ്പോൾ സീഷു ബേബിയുടെ അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടി ആകുമ്പോൾ ഒരു കുറച്ച് ഡോസ് കൂടി കുറച്ച് വില കൂടിയിട്ട് ഇഞ്ചക്ഷനൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ ഇപ്പോഴത്തെ ബേബിക്ക് ചെറുതായിട്ട് മഞ്ഞപ്പിത്തം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു NICയിലൊക്കെയാണ്, ചിലപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അവർ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയൊരു കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക, ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ല, നമുക്ക് മെഡിസിൻസോടെ തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം, തൃശ്ശൂർക്കും ബാക്കിയുള്ള ഈ വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്, അതല്ലെങ്കിൽ ഇനി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കുട്ടിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. പ്രത്യേകിച്ച് നമ്മൾ വൈഫിനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല, അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാത്ത കാരണം കുട്ടിനെ മാത്രമായിട്ടാണ് കൊണ്ടുപോകുക, കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാനാണെങ്കിൽ ജസ്റ്റ് ഈ ലോക്ക്ഡൗൺ സമയത്ത് വണ്ടിയിൽ കിടന്ന് ഇങ്ങനെ ഓടേണ്ടി വരും, തൃശ്ശൂരാണ് ഇപ്പോൾ അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി ഉണ്ടാവുക. ഇതാണെങ്കിൽ വൈഫാണെങ്കിൽ പുത്തമ്പള്ളി ഹോസ്പിറ്റലാണ്, അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ നല്ല എല്ലാവരും നല്ല പ്രാർത്ഥിച്ച കാരണവും അങ്ങനത്തെ ഒരു കേസ് ഇല്ലാതായത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, NICയിലാണ്, പക്ഷേ നാളെ മിക്കവാറും റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മൾ ആ പേരിടുക എന്നുള്ള സംഭവം എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്നാലെ കുറേ നടക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾക്കിവിടെ പേരണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിയും. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മളധികം നടക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ സീഷുബേബിക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റാറ്റസും സ്റ്റോറിയും ഇതൊക്കെ ഇട്ടപ്പോൾ തന്നെ കഴിഞ്ഞൊരു വീഡിയോയും കൂടി ചെയ്തപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കങ്ക്രാസും ബാക്കിയുള്ളതും പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, നിങ്ങൾ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും നമുക്ക് റിപ്ലൈ മെസ്സേജ് കൊടുക്കാൻ പറ്റിയിട്ടില്ല, കുറേ വന്നെടുക്കുന്നുണ്ട്, വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും. അപ്പോൾ ഞാനാണ് ഈ ഹോസ്പിറ്റലിലത്തെ ഓടി പാച്ചിലിൻ്റെ തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്, എന്തായാലും ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ നമ്മളൊരു കൺഗ്രാറ്റ്സ് അയച്ചു അല്ലെങ്കിൽ മാഷാല്ലാ അയച്ചിട്ട് റിപ്ലൈ അയച്ചില്ലവർ എന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, നമ്മൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതല്ല. ഞാൻ ഈ ഹോസ്പിറ്റലിലത്തെ കേസിന് വേണ്ടി ഇങ്ങനെ കിടന്ന് ഓടിപ്പാഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ തരാത്തത്. സോറി, എല്ലാവർക്കും ഞാൻ മാപ്പി ചോദിക്കുന്നു. പിന്നെ നമ്മൾ പേരിൻ്റെ കാര്യങ്ങളിൽ കരുതി കിടക്കാം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള ജസ്റ്റ് ആ ഫോം ഫില്ല് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോലെ. ബൈ. ബേബി ആണെങ്കിൽ NICയിലാണ് ഉള്ളത്, ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്, നാളെ മിക്കവാറും റൂമിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മൾ പേരെഴുതാൻ പോവാണ്.
എങ്ങനെയുണ്ട് പേര്? നിങ്ങൾക്ക് ഇഷ്ടമായ ഐസ യാറ, ഇതാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത്. ഇതാണ് നമ്മള് ഐസ യാറ. നമ്മളെ ദീശുബേബിക്ക് കൂട്ടായിട്ടുണ്ടായിട്ടുള്ള ആള്. എന്തായാലും നമ്മളെ കണ്ടന്റായിട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി. അപ്പോ പേര് ഐസ യാറ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐസ യാറ എന്ന് നമുക്ക് എന്തായാലും കണ്ടന്റ് വിളിക്കാൻ പറ്റില്ല. അപ്പൊ വിളിപ്പേര് എന്നുള്ളത് യാറ എന്നാണ് വിളിക്കണത് കേട്ടോ. അപ്പൊ യാറ ബേബി യാറ മോളെ എന്നൊക്കെ വിളിക്കാം നമുക്ക്. ദീശുബേബി എന്ന് വിളിക്കണ പോലെ എന്തായാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങക്ക് പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്? ഐസ യാറ. ഇതാണ് നമ്മളെ പേര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇപ്പൊ ഒരു പേര് കണ്ടുപിടിക്കാതെ തന്നെ മെനക്കെടുള്ള കാര്യമാണ്. ഒരു 9 മാസം പ്രഗ്നൻസി ആ ടൈമില് ഫസ്റ്റ് മുതൽ നമ്മൾ പേര് കണ്ടെത്തൽ തുടങ്ങിയതാണ്. ഓരോ വീഡിയോസ് കാണുക യൂട്യൂബില്, അതുപോലെ തന്നെ ഈ ഗൂഗിളില് ബാക്കിയുള്ള ബുക്കുകളിൽ അതൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളൊരു പേര് കണ്ടെത്തുന്നത്. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോ അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പേര് കണ്ട സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. ഐസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുലീനത, നോബിൾ, ഇതൊക്കെയാണ് അർത്ഥം വരുന്നത്. യാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിറ്റിൽ ബട്ടർഫ്ലൈ, അതൊക്കെയാണ് യാറ എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ഈ അർത്ഥം കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ പേര് അധികം കേൾക്കാത്തൊരു പേരാണ്. നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണേ. നിങ്ങൾക്ക് എന്തായാലും പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ. അപ്പോ ഇതാണ് ഇപ്പൊ നമ്മളെ പുതിയ മെമ്പറുടെ പേര് കണ്ടെത്തിയിട്ടുള്ളത്. ആ പേരിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളൊരു പങ്കുവെച്ചതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തായാലും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോന്ന് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുന്നത്. നിങ്ങളെ വിഷയങ്ങളും ബാക്കിയുള്ള കാണുമ്പോഴൊക്കെ അതിയായ സന്തോഷമുണ്ട്. പിന്നെ വൈഫിനെ കൂടുതൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, സീഷു വേവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള കാരണമാണ് നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. നാലാളും കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. പുതിയ മെമ്പറിനടക്കം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവട്ടെ. പിന്നെ ഈ പടച്ചോൻ്റെ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കാഴ്ചകളും ഇനി നിങ്ങളതിൽ പങ്കുവെക്കാനുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിൽ തന്നെ നമ്മൾ തിരിച്ചു വരും. അതുവരെ ബൈ.